പ്രശസ്ത നടൻ വിനോദ് തോമസിന്റെ മരണവാർത്ത കേട്ട് ഞെട്ടലോടെയാണ് ആരാധകരും സഹപ്രവർത്തകരും. കോട്ടയം പാമ്പാടിയിലെ ബാറിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ വൈകുന്നേരം 5:30 മരിച്ച നിലയിൽ വിനോദിനെ കണ്ടെത്തിയത്. തട്ടി വിളിച്ചിട്ടും കാർ തുറക്കാതെ വന്നതോടെ വണ്ടിയുടെ ചില്ല് പൊട്ടിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് നൽകുന്ന റിപ്പോർട്ടുകൾ. പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് ആരും പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിനോദിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വിനോദ് അവിവാഹിതനാണ്. 47 വയസ്സായിരുന്നു താരത്തിന്. മൃതദേഹം പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്റ്റാർട്ടാക്കിയിട്ട കാറിന്റെ എസിയിൽ നിന്ന് വമിച്ച വിഷവാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പോലീസ് ഭാഷ്യം. അപാര റേഞ്ച് ഉള്ള നടനായിരുന്നു വിനോദ് തോമസ്. 2 ഷോർട്ട് ഫിലിമുകളിലും 1 ആൽബം സോങ്ങിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ റാണി ചിത്ര മാർത്താണ്ഡ എന്ന ചിത്രത്തിൽ അത്യുഗ്രൻ പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ പോലും ഇത്ര വേഗം പോയി മറിയും എന്ന് കരുതിയതേയില്ല. ഒത്തിരി നേരത്തെയായിപ്പോയി, ഇനിയും ഒരുപാട് ദൂരങ്ങൾ താണ്ടേണ്ടതുണ്ടായിരുന്നു എന്നാണ് മഹേഷ് ഗോപാൽ വിനോദിനെ കുറിച്ച് പറയുന്നത്. നിന്നെ ചിരിച്ച മുഖത്തോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇത്ര നേരത്തെ എന്തിനാട എന്ന് തുടങ്ങി നിരവധി പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ടാണ് സഹപ്രവർത്തകർ അവരുടെ വേദന സോഷ്യൽ മീഡിയാസ് വഴി പങ്കിട്ടത്. ഒരുപാട് ഓർമ്മകൾ നൽകി പ്രിയ സുഹൃത്ത് യാത്രയായി. ഓർമ്മ വെച്ച നാൾ മുതൽ ഇദ്ദേഹത്തെ ചിരിച്ച മുഖത്തോടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓരോ കാര്യങ്ങളും ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് എന്നും സുഹൃത്തുക്കൾ പറയുന്നു. അയ്യപ്പനും കോശിയും ഒരു മുറി വന്ന് പാർത്തായ നത്തോലി ഒരു ചെറിയ മീനല്ല, ഹാപ്പി വെഡ്ഡിംഗ്, ജൂൺ തുടങ്ങി നിരവധി ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ വെബ് സീരീസുകളിലും താരം പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു. കോട്ടയം പാമ്പാടി താലൂക്ക് ആശുപത്രിയിലാണ് വിനോദ് തോമസിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. വിനോദ് തോമസിന്റെ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് സോഷ്യൽ മീഡിയകളിൽ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്.